ജനാധിപത്യ ഇന്ത്യയിൽ വർഗീയ വിഷം തുപ്പുന്ന രാഷ്ട്രീയക്കാർക്ക് അധികം പഞ്ഞമൊന്നുമില്ല. തീവ്ര മതപരമായിട്ടുള്ള പ്രബോധനങ്ങൾ നടത്തി രാഷ്ട്രീയത്തെ മതത്തോട് ചേർത്ത് കെട്ടുന്ന, മതത്തോടൊപ്പം പരിണയിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. അവരിൽ പ്രധാനിയാണ് ഒവൈസി സഹോദരന്മാർ. നമുക്കറിയാം, അസദുദ്ദീൻ ഒവൈസി അയോധ്യയിലെ ചരിത്രപരമായുള്ള വിധി വന്നതിന് ശേഷം മുതൽ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത അതിൻ്റെ പാരമ്യത്തിലെത്തിയിരുന്നു. ഇയാൾക്കെതിരെ ചില കേസുകളും ഉണ്ടായിരുന്നു, ചില അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ സഹോദരൻ അക്ബറുദ്ദീൻ ഒവൈസി വളരെ തുറന്ന ഒരു വളരെ പബ്ലിക്കായിട്ട് അവരുടെ ഒരു പ്രാർത്ഥനാ മുറിയിലൂടെ വളരെ പ്രകോപനപരമായിട്ടുള്ള വളരെ വളരെ തീവ്ര നിലപാടുകളുള്ള ഈ നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്കുള്ള തരത്തിൽ അവരുടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം അയാൾ പ്രാർത്ഥിക്കുന്നതിനൊന്നും യാതൊരു തെറ്റും നമ്മൾ പറയുന്നില്ല, അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അയാൾ തെലുങ്കാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ഒരു MLA ആണ്. അയാൾ ഇങ്ങനെ പരസ്യമായിട്ട് കുറേ മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്നു കൊണ്ട് വളരെ വികാരപരമായി, അതായത് കരഞ്ഞു കൂവിക്കൊണ്ട് തന്നെ അയാൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പള്ളികളെല്ലാം പോയി, ഞങ്ങളുടെ പള്ളികളെല്ലാം. ഈ അയോധ്യ കേസിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രാർത്ഥന. അയാൾ പറയുന്നു, മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പള്ളികൾ ഓരോന്നോരോന്നായി പോവുകയാണ്, അള്ളാഹു നീ ഞങ്ങളെ കാത്തുകൊള്ളണം, ഇവിടുത്തെ എല്ലാവരെയും കാത്തുകൊള്ളണം, കാരണം ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഭാവി അപകടത്തിലാണ്, ഞങ്ങളുടെ ഭാര്യമാരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാണ്, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അപകടത്തിലാണ്. ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു വർഗീയ വിഷപ്പുക തന്നെ പടർത്തുകയാണ് അക്ബറുദ്ദീൻ ഒവൈസി എന്ന തെലുങ്കാനയിലെ ഒരു MLA. അയാൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണെന്ന് കൂടി നമ്മൾ അറിയുമ്പോഴാണ് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇയാളുടെ പാർട്ടിയായിട്ടുള്ള ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ, ഈ ഒരു പാർട്ടിക്കുള്ള വർഗീയപരമായിട്ടുള്ള ഈ പാർട്ടിയുടെ ഒരു ധ്രുവീകരണം ഒക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇയാളുടെ സഹോദരൻ അസദുദ്ദീൻ ഒവൈസി അയോധ്യ കേസ് വന്നപ്പോൾ മുതൽ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുതയെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ പിൻപറ്റിക്കൊണ്ടാണ് അക്ബറുദ്ദീൻ ഒവൈസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അയാൾ തെലുങ്കാന നിയമസഭയിലെ ഒരു അംഗമാണ്, പ്രതിപക്ഷ നേതാവാണ്. ഇയാൾ വളരെ വളരെ വികാരപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള, അതായത് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വലിയ പ്രാർത്ഥന, അതായത് അലച്ചുകൂവിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇയാൾ നടത്തുന്നത്. കാരണം ആ തീവ്ര നിലപാടുള്ള സാധാരണ സംയമനം പാലിക്കുന്ന മുസ്ലിങ്ങളെ പോലെ കൂടി അയാൾ ഒരുമാതിരി വർഗീയത നിറച്ച്, ഒരു വർഗീയതയുടെ ഒരു വലിയ ഒരു ഇഞ്ചക്ഷൻ തന്നെ നടത്തുകയാണ്. അവരെ കൊണ്ട് ഒരുപക്ഷെ ആയുധം എടുപ്പിക്കാനുള്ള ഒരു ആഹ്വാനം എന്ന തരത്തിൽ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വർഗീയ വിഷപ്പുക തുപ്പുന്ന ഈ രാഷ്ട്രീയക്കാരെയൊക്കെ, അതായത് മതം പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു മാർഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്ന ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുവാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്ക് ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം നേരത്തെ തന്നെ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിന് ശേഷം മാത്രമാണ് ഇവരുടെ പത്തി അല്പമെങ്കിലും താന്നത്. പക്ഷേ അയോധ്യ വിധിയോടുകൂടി ഇവർ ചില പുളവനും പത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇയാളുടെ സഹോദരൻ അസദുദ്ദീൻ ഒവൈസി ആദ്യം മുതലേ തുടങ്ങിയ ആ ഒരു വർഗീയ വിഷപ്പുക വമിക്കുന്നു, ഇയാളിലൂടെ കൂടി വമിക്കുന്നു, അത് തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അക്ബറുദ്ദീൻ ഒവൈസിക്കെതിരെ കൃത്യമായ നടപടി ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഒരു അതോറിറ്റീസ് കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്.